ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രാംസ് ബയോളജി. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അതാണ് ബാക്ടീരിയൽ ഫ്ലജെല്ല. സോ നമ്മൾ ഈ ബാക്ടീരിയൽ ഫ്ലജെല്ലയിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനേഷൻ അറിയണം, നമുക്ക് ഡെഫിനേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതേപോലെ എന്താണ് ഈ ഫ്ലജെല്ലേൻ്റെ ഫങ്ഷൻ, പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് പാർട്സ് ഓഫ് ഫ്ലജെല്ല അറിഞ്ഞിരിക്കണം, പിന്നെ ടൈപ്സ് ഓഫ് ഫ്ലജെല്ല എന്തെല്ലാം രീതിയിലാണ് അതുള്ളത് ഫ്ലജെല്ലകൾ ഉള്ളത്, പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം ടൈപ്പ് മോട്ടിലിറ്റിയാണ് നമുക്ക് സാധാരണ ബാക്ടീരിയകളിൽ കാണപ്പെടുന്നത്, പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ് ഈ മോട്ടൈൽ ബാക്ടീരിയ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ കമ്മിങ് ടു ദ ഡെഫിനിഷൻ, സോ എങ്ങനെ നമുക്കത് ഡിഫൈൻ ചെയ്യാം. സോ ഈ ഫ്ലജെല്ല എന്ന് പറയുന്നത് എന്താണ്? അതൊരു സൈറ്റോപ്ലാസ്മിക് അപ്പൻഡേജസ് ആണ് പ്രൊട്രൂഡിങ് ത്രൂ ദ സെൽ വാൾ. സോ ഇതാണ് ഇത് സാധാരണയായിട്ട് നമ്മൾ ഫ്ലജെല്ലേനെ ഡിഫൈൻ ചെയ്യുക, ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ഫങ്ഷൻസ്, ഈ ബാക്ടീരിയൽ ഫ്ലജെല്ലേൻ്റെ ഫങ്ഷൻ എന്താണ്? അതെന്താണ്? ഓർഗൻ ഓഫ് ലോക്കോമോഷൻ, ലോക്കോമോഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനാണ് ഈ ഫ്ലജെല്ല എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സൈസിനെ കുറിച്ച് അറിയണം, ലെങ്ത്തിനെ കുറിച്ച് അറിയണം. ഓക്കെ, സോ ലെങ്ത് എന്ന് പറയുന്നത് 5 to 20 മൈക്രോമീറ്റർ ലെങ്ത്താണ്. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. സോ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ എന്താ അറിഞ്ഞിരിക്കേണ്ടത്? ആക്ച്വലി ഈ ഫ്ലജെല്ല എന്ന് പറയുന്നത് 3 മെയിൻ പാർട്സ് ഉണ്ട്. എന്തെല്ലാം പാർട്സ് സാധാരണ കാണപ്പെടുന്നത്? അതിനൊരു ഔട്ടർ ഫിലമെൻ്റ് ഉണ്ട്, പിന്നെ നമുക്ക് അതിനുള്ളത് ഒരു ഹൂക്ക് ഉണ്ട്, പിന്നെ ഒന്ന് ബേസൽ ബോഡി. സോ 3 സ്ട്രക്ചർ കൊണ്ടാണ് ഈ ഫ്ലജെല്ല നിർമ്മിച്ചിരിക്കുന്നത്. സോ ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫിലമെൻ്റ് ആണ് അല്ലേ. ഫിലമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഫ്ലജെല്ലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഫ്ലജെല്ലയിലുള്ള ലോങ്ങസ്റ്റ് പാർട്ടാണ് ഈ ഫിലമെൻ്റ് എന്ന് പറയുന്നത്. സാധാരണ അത് എവിടെ നിന്ന് മുതലാണ് കാണപ്പെടുന്നത്? സെൽവാളിൽ നിന്ന്, സെൽവാളിൻ്റെ സർഫേസ് മുതൽ എൻഡ് വരെ, അതിൻ്റെ ടിപ്പ് ഓഫ് ദ ഫ്ലജെല്ല വരെയാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? സോ ഫിലമെൻ്റ് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഫിലമെൻ്റ് എന്ന് പറയുന്നത് അത് ഹോളോ റിജിഡ് സിലിണ്ടറിക്കൽ സ്ട്രക്ചറാണ് ഈ ഫിലമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിഞ്ഞിരിക്കേണ്ടത് ഹൂക്ക്, ഹൂക്ക് എങ്ങനെ നമുക്ക് ഹൂക്കിനെ ഡിഫൈൻ ചെയ്യാം? ഹൂക്ക് എന്ന് പറയുന്നത് ഈ ഫിലമെൻറ്റും ബേസൽ ബോഡിയും കണക്ട് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ്. ഓക്കെ, അതൊരു ഫ്ലെക്സിബിൾ സെഗ്മെൻറ്റാണ്. ഈ ഹൂക്ക് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ സെഗ്മെൻറ്റാണ്. അത് ഫിലമെൻറ്റിനെയും ബേസൽ ബോഡീനെയും കണക്ട് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ ഹൂക്ക് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇന്നർ മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്കറിയുന്നത് ബേസൽ ബോഡി. സോ ബേസൽ ബോഡി സാധാരണ ഉണ്ടാക്കിയ അതൊരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അത് സാധാരണ ഈ സെൽവാളിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാണപ്പെടുന്നത്, ഈ ബേസൽ ബോഡി എന്ന് പറയുന്ന പാർട്ട്. സോ അതിൽ നമുക്ക് സാധാരണ എന്താ കാണപ്പെടുന്നത്? കുറേ റിങ്സ് ആണ്, 2 to 4 റിങ്സ് കാണപ്പെടുന്നുണ്ട്. അതേ ഈ റിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൻട്രൽ റോഡുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ പാർട്സിൽ വരുന്നത്. സോ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഔട്ടർ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫിലമെൻ്റാണ്. പിന്നെ ഉള്ളിൽ അതിൻ്റെ നടുക്കുള്ള പാർട്ട് എന്ന് പറയുന്നത് ഹൂക്കാണ്. പിന്നെ ഇന്നർ മോസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പാർട്ടാണ്, അതാണ് ബേസൽ ബോഡി. സോ ബേസൽ ബോഡി എന്തായാലും അറിഞ്ഞിരിക്കണം. ബേസൽ ബോഡിയിൽ സാധാരണ നമ്മൾ എന്താ കാണപ്പെടുന്നത്? കുറേ റിങ്സ് ആണ്, 2 to 4 റിങ്സ് കാണപ്പെടുന്നുണ്ട്. ആ റിങ്സ് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? ഒരു സെൻട്രൽ റോഡുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഈ റിങ്സ് ഗ്രാം പോസിറ്റീവിൻ്റെ കേസിലും ഗ്രാം നെഗറ്റീവിൻ്റെ കേസിലും ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണപ്പെടുന്നുണ്ട്. ചിലത് നമുക്ക് ഗ്രാം നെഗറ്റീവിലാണെങ്കിൽ നമുക്ക് എന്ത് കാണപ്പെടുന്നുണ്ട്? 2 pairs ഓഫ് റിങ്സ് ആണ് കാണപ്പെടുന്നത്. ഓക്കെ, 2 pairs, അതായത് 4 റിങ്സ് നമ്മൾ കാണപ്പെടുന്നുണ്ട്, ഇന്നർ റിങ്ങും ഔട്ടർ റിങ്ങും. ഇൻ ഗ്രാം പോസിറ്റീവിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് 1 pair മാത്രമേ കാണുന്നുള്ളൂ, അതായത് 2 റിങ്സ് ആണ് നമുക്ക് സാധാരണ കാണപ്പെടുന്നത്. സോ ഇതാണ് നമ്മൾ ഈ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവിൻ്റെ കേസിലുള്ള ഡിഫറൻസസ്, അതായത് ബേസൽ ബോഡിയിലുള്ള ഡിഫറൻസസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്ട്രക്ചറിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതായത് ഗ്രാം നെഗറ്റീവിലും ഗ്രാം പോസിറ്റീവിലും നമുക്ക് റിങ്സ് കാണപ്പെടുന്നുണ്ട്. സോ റിങ്സ് എന്ന് പറയുന്നത് എന്താണ്? സാധാരണ ഗ്രാം നെഗറ്റീവിന്റെ കേസിലാണെങ്കിൽ ഔട്ടർ റിങ്ങും ഇന്നർ റിങ്ങും കാണപ്പെടുന്നുണ്ട്. അതേപോലെ ഗ്രാം പോസിറ്റീവിന്റെ കേസിൽ നമുക്ക് 1 pair റിങ്ങ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. സോ ഗ്രാം നെഗറ്റീവിന്റെ കേസിൽ നമുക്ക് എന്തെല്ലാം റിങ്ങാണ് കാണപ്പെടുന്നത്? അതായത് ഔട്ടർ റിങ്സ് എന്തെല്ലാമാണ്? എൽ റിങ്ങും പി റിങ്ങും, അതേപോലെ ഇന്നർ റിംഗ് ആണെങ്കിൽ എസ് റിങ്ങും എം റിങ്ങും. സോ സാധാരണയായിട്ട് ഈ എൽ റിങ്ങും പി റിങ്ങും, അതായത് ഔട്ടർ റിങ്സ് കാണപ്പെടുന്നത് എന്താണ്? ലിപ്പോപോളിസാക്കറൈഡും പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിലാണ്. അതേപോലെ എസ് ആൻഡ് എം റിംഗ് ആണെങ്കിൽ അത് സാധാരണ പെരിപ്ലാസ്മിക് സ്പേസും പ്ലാസ്മ മെമ്പറിന്റെ ഇടയിലാണ് സാധാരണയായിട്ട് നമ്മൾ ഈ ഇന്നർ റിങ്സ് കാണപ്പെടുന്നത്. അടുത്തായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ടൈപ്സ് ഓഫ് ഫ്ലജെല്ലിനെ കുറിച്ചാണ്. സോ കുറെ രീതിയിൽ ഫ്ലജെല്ല കാണപ്പെടുന്നുണ്ട്.
അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫ്ലജെല്ല ടൈപ്പാണ് മോണോട്രൈക്കസ് ഫ്ലജെല്ല. മോണോട്രൈക്കസ് ഫ്ലജെല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബാക്ടീരിയയിൽ ഒരു ഒറ്റ ഫ്ലജെല്ലയാണ് കാണപ്പെടുന്നത്. അതായത് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ വിബ്രിയോ കോളർ, വിബ്രിയോ കോളറിലെ സാധാരണ ഒരു പോളാർ ഫ്ലജെല്ലയാണ് കാണപ്പെടുന്നത്, ഒരു ഒറ്റ സിംഗിൾ ലോങ് ഫ്ലജെല്ലയാണ് കാണപ്പെടുന്നത്. അതേപോലെ സ്യൂഡോമോണാസ്, ഇതിൽ നമുക്ക് എന്താണ് സാധാരണ കാണപ്പെടുന്നത്, ഒരു സിംഗിൾ ഫ്ലജെല്ലയാണ്. സോ അടുത്തതായിട്ട് ആംഫിട്രൈക്കസ് ഫ്ലജെല്ല. ആംഫിട്രൈക്കസ് ഫ്ലജെല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഒരു ബാക്ടീരിയന്റെ രണ്ട് പോളിൽ കാണപ്പെടുന്ന ഫ്ലജെല്ലയാണ് നമ്മൾ എന്താ പറയുക, ആംഫിട്രൈക്കസ് ഫ്ലജെല്ല. അതിനൊരു എക്സാമ്പിൾ ആണ് ആൽക്കലി ജീൻസ് ഫീക്കാലീസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്, അതിനൊരു എക്സാമ്പിൾ. അടുത്തതായിട്ട് ലോഫോട്രൈക്കസ് ഫ്ലജെല്ല. ലോഫോട്രൈക്കസ് ഫ്ലജെല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കൂട്ടം, ഒരു ടഫ്റ്റ് ഓഫ് ഫ്ലജെല്ലയാണ് സാധാരണയായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. ഒരു പോളിൽ ഒരു ടഫ്റ്റ് ഓഫ് ഫ്ലജെല്ലയാണ് കാണപ്പെടുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സ്പൈറല്ലം. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് സ്പൈറല്ലം. അടുത്തത് ലാസ്റ്റ് അവസാനത്ത് എന്ന് പറയുന്നത് പെരിട്രൈക്കസ് ഫ്ലജെല്ല. പെരിട്രൈക്കസ് ഫ്ലജെല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണ ബാക്ടീരിയകളിൽ ചുറ്റും നമുക്ക് കാണപ്പെടുന്നുണ്ട് ഫ്ലജെല്ല, അതിനെയാണ് സാധാരണ പെരിട്രൈക്കസ് ഫ്ലജെല്ലയാണ്. ഒരു സെൽവാളിന്റെ ചുറ്റും നമുക്ക് കാണപ്പെടുന്ന ഫ്ലജെല്ലയാണ് നമുക്ക് എന്ത് പറയാ, പെരിട്രൈക്കസ് ഫ്ലജെല്ല. അതിന് എക്സാമ്പിൾ ആണ് ഇക്കോലൈ, എസ്ട്രീഷ്യ കോലൈയോ, അല്ലെങ്കിൽ സാൽമോണല്ല. സോ ഇതാണ് ഇതിന്റെ എക്സാമ്പിൾ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ടൈപ്സ് ഓഫ് ഫ്ലജെല്ലയിൽ. അടുത്തായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മോട്ടിലിറ്റിനെ കുറിച്ചാണ്. സോ ബാക്ടീരിയകൾ കുറെ രീതിയിലുള്ള മോട്ടിലിറ്റി കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വിബ്രിയോ കോളറിനെ കുറിച്ച് അല്ലെ, അതൊരു സിംഗിൾ ഫ്ലജെല്ലയാണ് ഉള്ളത്, അതിന് ഒരു പോളാർ ഫ്ലജെല്ലയാണ് സാധാരണയായിട്ട് വിബ്രിയോ കോളറിൽ കാണപ്പെടുന്നത്. സോ ഇത് എന്ത് ടൈപ്പ് ഓഫ് മോട്ടിലിറ്റിയാണ് കാണിക്കുന്നത്, അത് ഡാർട്ടിംഗ് മോട്ടിലിറ്റിയാണ് സാധാരണയായിട്ട് നമുക്ക് ഈ വിബ്രിയോ കോളറിൽ കാണപ്പെടുന്നത്. സോ ഡാർട്ടിംഗ് മോട്ടിലിറ്റി ഉണ്ട്, അതേപോലെ പിന്നെ സ്വാമിംഗ് മോട്ടിലിറ്റി ഉണ്ട്. അതായത് സ്വാമിംഗ് ഗ്രോത്ത്, സാധാരണ ഇത് മെക്കോങ്കി പ്ലേറ്റിൽ അല്ലെങ്കിൽ പ്രോട്ടിയസ് കാണിക്കുന്നത് ഒരു ഗ്രോത്ത് ആണ് സ്വാമിംഗ് ഗ്രോത്ത്. സോ സ്വാമിംഗ് ഒരു മോട്ടിലിറ്റിയാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഗ്ലൈഡിംഗ് മോട്ടിലിറ്റി കാണപ്പെടുന്നുണ്ട്, അതേപോലെ ടംബ്ലിംഗ് മോട്ടിലിറ്റി കാണപ്പെടുന്നുണ്ട്. സോ ടംബ്ലിംഗ് മോട്ടിലിറ്റി ഒരു എക്സാമ്പിൾ ആണ് ലിസ്റ്റീരിയ. ലിസ്റ്റീരിയ സാധാരണ ടംബ്ലിംഗ് മോട്ടിലിറ്റിയാണ് കാണിക്കുന്നത്. സോ അടുത്തതായിട്ട് സ്പൈറോക്കീഡ്സ്. സ്പൈറോക്കീഡ്സ് ആണെങ്കിൽ നമുക്കറിയാം ട്രിപ്പോണിമ പെല്ലിഡം എന്ന് പറയുന്ന സ്പൈറോക്കീഡ് എന്ത് കോസ് ചെയ്യുന്നുണ്ട്, സിഫിലിസ് കോസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ അത് എന്ത് മോട്ടിലിറ്റിയാണ് സാധാരണ ഈ സ്പൈറോക്കീഡ് കാണിക്കുന്നത്, സ്പൈറോക്കീഡ് കാണിക്കുന്നത് ഫ്ലെക്ഷൻ എക്സ്റ്റെൻഷൻ മോട്ടിലിറ്റി. അടുത്തതായിട്ട് നമുക്ക് ഡെമോൺസ്ട്രേഷനെ കുറിച്ച് അറിയിക്കണം, എങ്ങനെ നമുക്ക് ഈ മോട്ടൈൽ ബാക്ടീരിയ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഈ ഡെമോൺസ്ട്രേറ്റ് നമുക്ക് എങ്ങനെ ചെയ്യാം, ഒന്ന് ഡയറക്ട് മെത്തേഡുണ്ട്, ഇൻഡയറക്ട് മെത്തേഡുണ്ട്. സോ ഡയറക്ട് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഡാർക്ക് ഗ്രൗണ്ട് ഇലുമിനേഷൻ ചെയ്യാം, ഡാർക്ക് ഗ്രൗണ്ട് മൈക്രോസ്കോപ്പ് വെച്ച് നമുക്ക് കാണിക്കാം. അതേപോലെ പിന്നെ സ്പെഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്സ് ഉണ്ട്, അതേപോലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്. സോ ഇതുവഴി നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, മോട്ടിലിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും ഡയറക്ട് മെത്തേഡ് വഴി. സോ ഇൻഡയറക്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഒന്നാമത്തെ ഹാങ്ങിങ് ഡ്രോപ്പ് പ്രിപ്പറേഷൻ നമുക്ക് ഇവർക്ക് പരിചയമുള്ള ഒരു എന്താണ് ടോപ്പിക്കാണ് ഹാങ്ങിങ് ഡ്രോപ്പ് പ്രിപ്പറേഷൻ അല്ലെ. സോ ഹാങ്ങിങ് ഡ്രോപ്പ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊസീജിയർ പ്രിൻസിപ്പൾ എല്ലാം അറിഞ്ഞിരിക്കണം നിങ്ങൾ, അതെന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ എന്തായാലും ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. സോ അതാണ്, സോ ഹാങ്ങിങ് ഡ്രോപ്പ് പ്രിപ്പറേഷൻ അതൊരു ഇൻഡയറക്ട് മെത്തേഡാണ് മോട്ടിലിറ്റി കാണിക്കാനുള്ള ഒരു ഇൻഡയറക്ട് മെത്തേഡാണ്. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്വാമിങ് ഗ്രോത്ത് ഓഫ് പ്രോട്ടിയസ്. സാധാരണ ഞാൻ പറഞ്ഞു പ്രോട്ടിയസ് ബാക്ടീരിയകളെല്ലാം സാധാരണ എന്താ മീഡിയത്തിൽ അതൊരു സ്വാമിങ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. സോ ആ സ്വാമിങ് ഗ്രോത്ത് കണ്ടപാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഇതൊരു മോട്ടൈൽ ബാക്ടീരിയയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണ എന്താണ് മോട്ടിലിറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്, ഓക്കെ, മോട്ടിലിനെ കുറിച്ചും അതിന്റെ ഡെമോൺസ്ട്രേഷനെ കുറിച്ചിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സാധാരണയായിട്ട് ബാക്ടീരിയൽ ഫ്ലജെല്ലയിൽ അറിഞ്ഞിരിക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എക്സാമിന് ഹെൽപ്ഫുൾ ആയി തീരും.